നമസ്കാരം. ഭാരത ലൈവിലേക്ക് സ്വാഗതം. ക്രിപ്റ്റോ നിക്ഷേപകർക്ക് ആശ്വാസവും ആഘാതവും ഒരുപോലെ നൽകുന്നതായിരുന്നു ഈ കഴിഞ്ഞ 2022-23 പൊതു ബജറ്റ്. ഇനി മുതൽ ഡിജിറ്റൽ ആസ്തികൾക്ക് നികുതി ഏർപ്പെടുത്തുമെന്നാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റിൽ പ്രഖ്യാപിച്ചത്. അതായത് ക്രിപ്റ്റോ കറൻസികളെ ഒരു ഡിജിറ്റൽ ആസ്തിയായി സർക്കാർ അംഗീകരിക്കുകയാണ് എന്നതിൻ്റെ സൂചന. എന്നാൽ ക്രിപ്റ്റോ ഉടനെ ഒന്നും നിയമവിധേയമാക്കില്ല എന്ന സൂചനയാണ് ഇപ്പോൾ ധനമന്ത്രി നൽകുന്നത്. ക്രിപ്റ്റോ കറൻസികൾ നിയമവിധേയം ആക്കുന്ന വിഷയത്തിൽ മൗനം വെടിഞ്ഞിരിക്കുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ക്രിപ്റ്റോ കറൻസി ഇടപാടുകളിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിന് നികുതി ചുമത്തുക മാത്രമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് എന്നും നിയമവിധേയമാക്കാനോ നിരോധിക്കാനോ നിയന്ത്രണം കൊണ്ടുവരാനോ ഇപ്പോൾ ആലോചിച്ചിട്ടില്ല എന്നുമാണ് ഇപ്പോൾ ധനമന്ത്രി വ്യക്തമാക്കിയത്. നിരോധിക്കണോ നിയമവിധേയമാക്കണോ എന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനമുണ്ടാകുമെന്നും ധനമന്ത്രി പറയുന്നു. തൽക്കാലം ബജറ്റിൽ നികുതി ചുമത്തുക മാത്രമാണ് ചെയ്തത്. നിയമവിധേയമായി എന്ന തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കേണ്ട എന്നും ധനമന്ത്രി പറയുന്നു. നികുതി ഏർപ്പെടുത്തിയതോടെ ക്രിപ്റ്റോ കറൻസികൾ നിയമവിധേയമാക്കി എന്ന തരത്തിൽ വ്യാപകമായി പ്രചാരണം വന്നതിനെ തുടർന്നാണ് ധനമന്ത്രിയുടെ ഇപ്പോഴത്തെ വിശദീകരണം. കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്ക് ഗവർണറുടെ മുന്നറിയിപ്പ് കൂടി പുറത്തു വന്നതോടെയാണ് ധനമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. സ്വകാര്യ ക്രിപ്റ്റോ കറൻസികൾ രാജ്യത്തെ സാമ്പത്തിക സ്ഥിരതയെ ബാധിക്കുമെന്ന് പണവായ്പ അവലോകന സമിതി യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ RBI ഗവർണർ ശക്തികാന്ത ദാസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ക്രിപ്റ്റോ കറൻസി ഇന്ത്യൻ സമ്പദ് രംഗത്തിനും മാക്രോ എക്കണോമിക് ഭദ്രതയ്ക്കും ഭീഷണിയാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ പറയുന്നു. സ്വന്തം റിസ്കിൽ മാത്രം ക്രിപ്റ്റോ കറൻസികളിൽ നിക്ഷേപിക്കുക എന്ന് നിക്ഷേപകർക്ക് മുന്നറിയിപ്പ് നൽകേണ്ടത് തന്റെ കടമയാണെന്നും റിസർവ് ബാങ്ക് ഗവർണർ പറഞ്ഞു. അത്യന്തം സൂക്ഷ്മതയോടെയും കരുതലോടെയുമായിരിക്കും റിസർവ് ബാങ്ക് ഡിജിറ്റൽ കറൻസി പുറത്തിറക്കുക എന്നും അദ്ദേഹം വ്യക്തമാക്കി. സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കാനുള്ള റിസർവ് ബാങ്കിന്റെ കഴിവിനെ സ്വകാര്യ ക്രിപ്റ്റോ കറൻസികൾ പരിമിതപ്പെടുത്തുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് RBI എന്ന് വ്യക്തം. ക്രിപ്റ്റോ കറൻസികൾക്ക് അടിസ്ഥാന മൂല്യം പോലുമില്ല, ടുലിപ് പുഷ്പത്തിന്റെ പോലും എന്നാണ് ഗവർണർ പറഞ്ഞത്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ബജറ്റിൽ ക്രിപ്റ്റോ കറൻസികളിലെ മൂലധന നേട്ടത്തിന് 30% നികുതിയാണ് ഏർപ്പെടുത്തിയത്. ക്രിപ്റ്റോ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ആസ്തികളുടെ ഇടപാടിൽ 1% TDS ചുമത്തി. മാത്രമല്ല ഈ ആസ്തികളുടെ വിൽപ്പനയിൽ നിന്നുള്ള നഷ്ടം മറ്റേതെങ്കിലും വരുമാനത്തിൽ നിന്ന് നികത്താൻ കഴിയില്ലെന്നും ബജറ്റിൽ വ്യക്തമാക്കിയിരുന്നു. ക്രിപ്റ്റോ കറൻസി ആൻഡ് റെഗുലേഷൻ ഓഫ് ഡിജിറ്റൽ കറൻസി ബിൽ സർക്കാർ പരിഗണിക്കാൻ ഇരിക്കുകയാണ് ബജറ്റിൽ നികുതി ഏർപ്പെടുത്തിയത്. ബജറ്റ് സമ്മേളനത്തിൽ പരിഗണിക്കുന്നവരുടെ പട്ടികയിൽ ഈ ബില്ലിനെ കുറിച്ച് പരാമർശിച്ചിട്ടില്ല.